ഇതാണ് നമ്മുടെ തോണിയുടെ മോൾഡ് അച്ച്. ഈ വലുപ്പത്തിലാണ് നമ്മൾ തോണി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് എന്താണ് ആട്ടോ അതിൽ ഇടുന്നത്? ഇത് വാക്സിൽ വാക്സിലാ. ഇതിന്റെ ഫിനിഷിങ് പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം പോളിഷ് ചെയ്യണം. ഓക്കെ, ഒരു കോട്ട് അടിച്ചിട്ട് പിന്നെ അതിനെ വാക്സ് പോളിഷ് ചെയ്ത് എടുക്കാന്നുണ്ടാവും. ഒരു ജെല്ല് പോലത്തെ ഇത് റിലീസ് ആയിട്ട് വരാം. ഉള്ളൊന്നും ഊരി എടുക്കാൻ പറ്റൂല. ഇതൊരു ലെയർ മാറി ഇതിന്റെ മേലെ കിടക്കും. ഇതിന്റെ റസില് ചോപ്പോട് മിക്സ് ചെയ്യാം. അതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും അതിനെ ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഫൈബർ ചെയ്യുമ്പോൾ ജർക്കിങ് വരും. ലോഡ് വരുമ്പോൾ പൊട്ടാണ്ടിരിക്കാൻ. അടിഭാഗത്ത് പരിപാടി കഴിഞ്ഞു. ഇവിടെ റെഡ് കളറാണ് കേട്ടോ ജെല്ല്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കോട്ടിംഗ് കൂടി ഇട്ടാൽ മതി ജസ്റ്റ് ഒന്ന് ഉണങ്ങുമ്പോൾ. അപ്പോൾ വെക്കണേ, നമ്മൾ മഞ്ഞയും ചുവപ്പും അടിച്ചു. ഇനിയിപ്പോൾ അടുത്ത കളറ് പച്ചയാണ് കേട്ടോ മുകളിൽ. എൻ്റെ ഫസ്റ്റ് ഘട്ട പരിപാടി മൊത്തത്തിൽ തീർന്നു കേട്ടോ. ഫൈബറിൻ്റെ ഘട്ടം തുടങ്ങുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഏതാണ് ഏട്ടത് തേച്ച് കൊടുക്കുന്നത്? ഇത് റെസിൻ. റെസിൻ ഇത് 300 കാറ്റ്. 300 കാറ്റ് ഫസ്റ്റ് ലെയർ. അങ്ങനെ അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് തേച്ചെടുത്ത് തന്നെ ഒട്ടി തന്നുള്ളൂ അല്ലേ? അത് ഫിനിഷ് ചെയ്യാൻ തൽക്കാലം ഒന്ന് റെസിൻ അപ്ലൈ ചെയ്യാം. റെസിൻ പിടിച്ചതിന് ശേഷം രണ്ടാമതൊന്ന് കൂടി അപ്ലൈ ചെയ്യാം. ഇത് വേറൊരു ഇതാണ് അല്ലേ? ഇപ്പൊ തോണിന്റെ ഫൈബർ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഗ്യാപ്പുകളൊക്കെ ഇവിടെ കുട്ടി ഇതൊക്കെ ഇട്ടുകൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അടുത്തത് നമ്മൾ മാറ്റ് ഇടാൻ പോവാണ് ഇവിടെ. ഇപ്പൊ ഇതിന്റെ ഇത് ലാസ്റ്റ് കവറിങ് അല്ലേടാ? ലാസ്റ്റ് കവറിങ് ആണ് കേട്ടോ. ഇതിപ്പോ രണ്ടു മൂന്ന് ലെയർ ഇപ്പൊ വന്നല്ലോ അല്ലേ? ഇതിന് മുകളിൽ 4 ലെയർ വന്നു. ഇപ്പൊ ഇതിന്റെ അടുത്ത പരിപാടി ഇതിന് മണിക്കാലും വെക്കണം കേട്ടോ. ഇത് എത്രണ്ണാണ് കേട്ടോ വരുന്നത്? മൂന്നെണ്ണോ? മൂന്നെണ്ണമാണ് വരിക. അതായത് നമ്മൾ തോണിയുടെ സീറ്റിൻ്റെ ഒക്കെ അടിയിൽ ഇതിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് മെയിനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ ഇതിൽ മേറ്റ് വെച്ചിട്ട് ഫൈബർ അയ്യലാണ് കേട്ടോ. എടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഗം എടുത്ത് ഒട്ടിച്ചിട്ടായിരുന്നു. Thank you.
വള്ളിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. വെള്ളം ഭയങ്കര ഇറക്കത്തിലാണ് നമ്മളത് തുഴഞ്ഞു പോണത്. അത് നോക്കണോ, വെള്ളത്തിലോട്ട് എത്തിയപ്പോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പരിപാടി ഇറക്കുന്നത്. ജസ്റ്റ് പോണ വാരി പോകണ്ട്. ഏറ്റവും ഇതിലിങ്ങനെ നമുക്ക് ഒരാള് എന്തായാലും 50 കിലോന്റെ മുകളിൽ എന്തായാലും ഉണ്ടായിരുന്നു. അവസാനം തൂക്കിയപ്പോ ഇപ്പൊ എത്ര എന്നറിയില്ല. ഇതൊക്കെ ഫുൾ വെയിറ്റ് ഇവിടെ ഈ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീയാതിരുന്നാ മതി. ഇന്റെ സ്റ്റെബിലിറ്റി ആണ് വലിയ വിഷയം എന്ന് അറിഞ്ഞില്ലേ. ഏതായാലും തോണി ഇറക്കി കുറച്ച് മീനൊക്കെ പിടിച്ചു. അവൻ കൂടി ഒന്ന് കണ്ടേക്കല്ലേ. നല്ല ഓട്ടാട്ടോ, ഒരു ലക്ഷ്യമില്ല. എങ്ങനെ താക്കിയോളെ ഞങ്ങളുടെ കയറ്റിയോളാം. ഒരു ഇല എടുത്താൽ പിന്നില്ല മനസ്സിലറിയാമ്പല്ലോ. അപ്പൊ അത് എങ്ങനെ അങ്ങോട്ട് കയറ്റിയോളി.